ഈ സീസണിലെ മറ്റൊരു മികച്ച ആനിമയാണ് ഇസുറ എന്ന് പറയുന്നത്. ഇതുവരെ 7 എപ്പിസോഡുകളാണ് വന്നിട്ടുള്ളത്. ആനിമയുടെ തീം എന്ന് പറയുന്നത് ഒരു ബാറ്റിൽ റോയാൽ സംഭവമാണ്. ഫസ്റ്റ് എപ്പിസോഡ് കൊള്ളാമായിരുന്നു, അത്യാവശ്യം നല്ല ഫൈറ്റ് സീനും അതുപോലെ ഗോർ സീൻസും എല്ലാം ഉണ്ടായിരുന്നു. ബട്ട് ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് നിർത്താൻ വരട്ടെ, കാരണം ഇറ്റ്സ് ഗെറ്റ് ബെറ്റർ. കാരണം നിങ്ങൾ സെക്കൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് വരുന്നത്. സോ കുറച്ച് കൺഫ്യൂഷൻ വരാം. വേറെ ഒന്നുമല്ല, മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള മെയിൻ ക്യാരക്ടേഴ്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന രീതിയിലാണ് ഇതിറക്കിയിരിക്കുന്നത്. ദാറ്റ് ഒരു ഓൾ ഔട്ട് ബാറ്റിൽ എന്ന രീതിയിലേക്ക്, ഒരു ബാറ്റിൽ റോയാൽ സംഭവത്തിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ 3rd എപ്പിസോഡൊക്കെ ഓക്കേഷായിരുന്നു, പിന്നീട് അങ്ങോട്ട് ഓരോ എപ്പിസോഡ് കഴിയും തോറും കിടലിനായി വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ റീസെൻ്റ് ആയിട്ട് 7th എപ്പിസോഡ് ഫൈറ്റൊക്കെ വളരെ കിടലിനായിരുന്നു, ഒരു ടോപ്പ് നോച്ച് ആക്ഷൻ എന്ന് തന്നെ പറയാം. ഈ ഫൈറ്റിന് നല്ല രീതിയിൽ പ്രാധാന്യമുണ്ട്. അതുപോലെ ആനിമേഷൻ ക്വാളിറ്റി ഒട്ടും മോശമല്ല, നല്ല രീതിയിലുള്ള ആനിമേഷൻ ക്വാളിറ്റി തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ കഥയിലെന്ന് പറയുമ്പോൾ ഒരു ഡീമൺ ഗോഡ് കിങ് ഉണ്ടായിരുന്നു. 25 വർഷങ്ങളായിട്ട് ആ രാജ്യത്തെ ടെററൈസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ഡീമൺ കിങ്ങിനെ ആരോ കൊല്ലുന്നു. ബട്ട് ആരാണ് ഈ ഡീമൺ കിങ്ങിനെ കൊന്നത്? ആ ഹീറോ ഒരിക്കലും മുന്നോട്ട് വന്നില്ല. സോ ഈ ട്രൂ ഹീറോയിനെ കണ്ടുപിടിക്കാൻ അവിടുത്തെ 16 പവർഫുൾ ആയിട്ടുള്ള അഷ്റാസ് എന്ന് വിളിക്കുന്ന സ്കിൽഡ് ആയിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി ഏബിലിറ്റീസുകളുള്ള മാസ്റ്റർ സ്കിൽഡ് വാരിയേഴ്സ് മുന്നോട്ട് വരുന്നു. അങ്ങനെ അതിനുവേണ്ടി ഒരു ഡെത്ത് മാച്ച് ആരംഭിച്ചു. സോ ഓവറോൾ ഒരു ഗ്രേറ്റ് മാച്ച് എന്ന് തന്നെ പറയാം. നമുക്ക് ഇഷുര എന്ന് പറഞ്ഞ ആനിമെ, ആനിമേഷൻ നല്ലതാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് ആയാലും എല്ലാം ഓവറോൾ ഇറ്റ് ഈസ് എ ഗുഡ് ആനിമെ. അപ്പോൾ 7 എപ്പിസോഡ് വരെ വന്നിട്ടുണ്ട്. പിന്നെ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ യുണീക്ക് ഏബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത് സ്കിൽഡ് ആയിട്ടുള്ളൊരു സ്പോർട്സ്മാനാണ്. അതുപോലെ ബാക്കി വരുന്ന ക്യാരക്ടേഴ്സിന് മാജിക് പവേഴ്സ്, ഡ്രാഗൺസ്, അങ്ങനെ എല്ലാ ടൈപ്പിലുള്ള ആൾക്കാരും ഉള്ള ഒരു വേൾഡിലാണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. സോ ഓവറോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേൾഡും ആ വേൾഡിൽ നടക്കുന്ന കുറേ കാര്യങ്ങളും ഡിസ്ട്രഷനും പവറും ഫൈറ്റും എല്ലാമാണ് ഇസുറ എന്ന് പറഞ്ഞ ആനിമെ നമുക്ക് സമ്മാനിക്കുന്നത്. സോ എന്തായാലും കണ്ടു നോക്കുക, അത്യാവശ്യം നല്ല ഒരു ആനിമെ തന്നെയാണ് ഇസുറ എന്ന് പറയുന്നത്.